ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഇതൊരു ബ്യൂട്ടി വ്ലോഗ് ചാനൽ ആണെങ്കിലും എല്ലാ കോണ്ടന്റും ഇതിലുണ്ടാവും. മേക്കപ്പ്, ഫാഷൻ, എന്റർടൈൻമെന്റ്, പബ്ലിക് റിയാക്ഷൻ എല്ലാം ഉണ്ടാവും. അപ്പൊ എല്ലാവരും എന്റെ കൂടെ നിന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ സംസാരിക്കുമ്പോൾ വണ്ടിയുടെ സൗണ്ട് ഉണ്ട്, കടലിന്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ട്. ഞാനിപ്പോൾ ബീച്ചിലാണ് ഉള്ളത്. കാരണം തൊട്ടടുത്താണ് ഇവിടെ, 600 മീറ്റർ നടന്നും ഓടിയും എത്താവുന്ന ദൂരേ ഉള്ളൂ. ബീച്ച് സൈഡിലാണ് താമസിക്കുന്നത്. മനോഹരമായ പയ്യാമ്പലം ബീച്ചാണ്, കണ്ണൂരിലെ ഫേമസ് ബീച്ചാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് ആ മനോഹരമായ ബീച്ച് കാണാം. ണെങ്കിലും നമ്മൾ എപ്പോഴും ബീച്ചിൽ വരാറില്ല. ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ബസ്സൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ബീച്ച് കാണാനൊക്കെ വരും. പക്ഷെ നമ്മൾ അടുത്ത് കിടക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അധികം ബീച്ചിലേക്ക് അങ്ങനെ വരാറില്ല. എന്നാലും വരും. ഇനി നമുക്ക് ബീച്ചൊക്കെ ഒന്ന് വിശാലമായി കണ്ട് കുറച്ച് ഫ്രണ്ട്സിന് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒഴുകി വന്ന ഒരു വലിയ മരക്കഷ്ണാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിൻ്റെ പുറത്തിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺഡേ ഒക്കെ ആവുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇതിൻ്റെ പുറത്തിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തിരക്ക് കാണണം. ഇപ്പം ഇവിടെ ആരുമില്ല. എന്തായാലും ബീച്ചിൽ വരുമ്പം നമ്മൾ കാല് നനയ്ക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം നല്ലൊരു പാറക്കെട്ട് അടുത്ത് തന്നെ ഉണ്ട്, നമുക്ക് ആ പാറയുടെ മേലെ കയറി തന്നെ കാലൊന്ന് നനയ്ക്കാം. അടുത്ത് വരുമ്പോൾ വലിയ തിര വരും, നമ്മൾ അങ്ങോട്ടേക്ക് നിന്നാല് തിര വരൂല. ഇപ്പൊ വലിയ തിര വരുവാണ്. ഇവിടെ ബീച്ച് കാണാൻ വന്ന കുറെ ആൾക്കാരുടെ നമുക്ക് അവരുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ് മേക്കപ്പ് ഇടാത്ത മുഖം. കുസൃതി ചോദ്യമാണ്, മേക്കപ്പ് ഇടാത്ത മുഖം. തുറമുഖം കിട്ടി, കൊണ്ടുപോയില്ലേ. എന്താ വേണ്ടേ? മേക്കപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല, മേക്കപ്പ് ചെയ്യാറില്ല. ചെയ്യാറില്ല അല്ലേ. കണ്ണ് എഴുതാറുണ്ടോ? ചെയ്യും. മേക്കപ്പ് ചെയ്യാറുണ്ട്. കണ്ണെഴുതാറുണ്ടോ? അപ്പം ഒരു അയലിയൻ തന്നെ ഇരിക്കട്ടെ. താങ്ക് യു, ബൈ. ആൾക്കാരൊക്കെ പോയി തുടങ്ങി. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചായക്കടയാണ്, ഇപ്പൊ അത് ഊട്ടിയും തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് ഇപ്പോഴാണ് വരുന്നത്, അതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പൊ കാണുന്നത്. വീടടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് വരവ് കുറവാണ്. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? എങ്ങനെയുണ്ട് നമ്മുടെ പയ്യാമ്പലം ബീച്ച്? പൊളിയല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കണ്ണൂരിലും ഞാനുണ്ട്, ബഹിരാകാശത്തും ഞാനുണ്ട്, ആകാശത്തും ഞാനുണ്ട്. ആരാണ് ഞാൻ? ഞാനുണ്ട്, ആകാശത്തും മേക്കപ്പ് ആയിട്ടുള്ള സംഭവങ്ങളെ ഇട്ടുള്ളൊരു ലിപ്സ്റ്റിക്. ഇത് ഉത്സവ പറമ്പൊന്നും അല്ല, ബീച്ചിന്റെ സൈഡിൽ തന്നെ ഉള്ളതാണ്. വീക്കെൻഡ് ആവുമ്പോൾ നല്ല റഷാണ്. ശരിക്കും ഒരു ഈവനിങ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഉത്സവ മേളമാണ്. ബീച്ചിലെ ആൾക്കാരുടെ ബഹളം, ഇവിടെ പിള്ളേരുടെ ബഹളം, നല്ല രസമാണ്. നല്ല വൈബിള്ള ഒരു സ്ഥലമാണ്. ശരിക്കും ദാ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. നമ്മൾ ബീച്ചിൽ വന്നിട്ട് അങ്ങോട്ട് പോയിട്ടാണ് കുറേ വീഡിയോസൊക്കെ എടുത്തത്. ഇപ്പം ദാ നൈറ്റായി. ഇവിടെ വരുമ്പം തന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കാശ് കൊടുത്താൽ കിട്ടും ഇതെല്ലാം. പയ്യാമ്പലം കച്ചുകടയാണിത്. കച്ചുകട ഇവിടെ എൻട്രൻസിൽ വരുമ്പം
തന്നെ നമുക്ക് ഇവിടുത്തെ തിരക്ക് കാണാൻ പറ്റും. ഇപ്പൊ എല്ലാരും പോയല്ലേ. ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം. നമ്മൾ എപ്പോഴും അത് യൂസ് ചെയ്യാറുണ്ട്. നിനക്കില്ലേ, നിനക്കതില്ലേ? നാണായിരിക്കും. അടുത്തൂടെ വരുന്നുണ്ട്. എപ്പോഴും അമ്മമാരൊക്കെ പറയാല്ലേ, നിനക്ക് ഇല്ലേ, അങ്ങനെ പറയാൻ നിനക്ക് അങ്ങനെ ഇല്ലേടാ എന്നൊക്കെ ചോദിക്കാറില്ലേ. ഇനി ഇല്ല, ഇനി ഇല്ല, ഇനി കൂടെ ഇല്ല, ഇനി ആൻസർ പറയേണ്ടിവരും. നമ്മുടെ മുന്നിലുണ്ട്, പക്ഷെ അത് കാണാൻ കഴിയില്ല. കിട്ടുന്നില്ല, സാരമില്ല. മുന്നിലുണ്ട്, പക്ഷെ അത് കാണാൻ കഴിയില്ല. നമ്മുടെ മുന്നിലുണ്ട്. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? നമ്മളെപ്പോഴും അതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇനി എന്താവോ എന്തോ ഭാവി. ഇവിടെ കണ്ണൂർ തന്നെയാണോ? പയ്യാമ്പലം തന്നെയാണോ? അടുത്ത് തന്നെയാണോ? എപ്പോഴും വരാറുണ്ടോ ബീച്ചില്? വല്ലപ്പോഴും. വല്ലപ്പോഴും. നമ്മള് ബീച്ചിന് അടുത്ത് താമസിക്കുമ്പോ എപ്പോഴും വരാറില്ല അല്ലേ? ദൂരത്തെ ആൾക്കാർ വരുമ്പോ വരും. കല്യാണം കഴിഞ്ഞതാണോ? അല്ലല്ലേ. അപ്പൊ അമ്മയ്ക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ബീച്ചിനകത്തൂടെയാണ് ഞാൻ നടക്കുന്നത്. ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ. ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട് ഇവിടെ അടുത്ത്. നമുക്ക് ഈ ബീച്ചിൽ തന്നെ ഒരു ജിമ്മൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ തുരുമ്പ് പിടിച്ചു പോയി. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.